നമസ്കാരം ഗൈസ്, എല്ലാവർക്കും മലയാള ടെക്കീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു യുദ്ധം ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വെറൈറ്റിക്ക് ബാഹുബലി മോഡൽ യുദ്ധമാണ് ചെയ്യാനായിട്ട് പോകുന്നത്. സംഭവം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, വലിയ രണ്ട് പട്ടയാളികളെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരാരൊക്കെയാണ്, എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവരെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ആ ബെൽ ഐക്കണൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിലുള്ള ഓൾ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, യുദ്ധമാണ്, ഒരു ബാഹുബലി മോഡൽ യുദ്ധമാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും, ഒരുപാട് പട്ടാളക്കാരിവിടെയുണ്ട്. ഓക്കെ, ഇത് പണ്ടത്തെ ഒരു അമേരിക്കൻ സോൾജേഴ്സ് പോലെയുള്ളൊരു സെറ്റപ്പ് ആൾക്കാരാണ്. ഇത് ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, അഞ്ചല്ല, ആറല്ല. ഗൈസ്, എത്ര പേരാണ് ഇവിടെ നിരന്ന് നിൽക്കണേന്ന് അറിയോ? നിങ്ങൾക്കൊരു ഗസ്സുണ്ടോ? ഞാൻ പറയട്ടെ, 1,000,000. 1,000,000 പടയാളികളാണ്, പട്ടാളക്കാരാണ് ഇവിടെ നിരന്ന് നിൽക്കുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതാണ്, 1,000,000 പട്ടാളക്കാരെയൊക്കെ ഇറക്കിയിട്ട് എന്താണ് ഇവിടെ യുദ്ധം ചെയ്യാനായിട്ടുള്ളത് എന്നുള്ളത് ഇല്ലേ? സ്വാഭാവികമായും ചിന്തിക്കാവുന്ന കേസാണ്. അപ്പോൾ അവർക്കെതിരെ വെല്ലുവിളിയുമായി, വെല്ലുവിളിയൊന്നുമല്ല, അവർക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് വന്ന് നിൽക്കുന്ന ആരാന്നറിയണ്ടേ? കാണിച്ചുതരാം. ടടറ 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 ബാഹുബലിയിലെ മ്യൂസിക്കൊക്കെ ഇട്ടാണ്. ദാ ഇങ്ങേപ്പുറ സൈഡിൽ നോക്കിയാൽ ഗൈസ്, അവർക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് വന്ന് നിൽക്കുന്ന ആരാന്ന് വെച്ചാൽ കുറേ പടയാളികളാണ്. കണ്ട, ഒരു ഈജിപ്ഷ്യൻ സ്റ്റൈലിലുള്ള പടയാളികളാണ്. ആ തലയിൽ ആ ഒരു ഈജിപ്ഷ്യൻ മാസ്ക് അല്ല, ഹെൽമെറ്റ് എന്താണ് അതിനെന്തോ പേര് പറയാം, പണ്ടാരം പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ വെച്ചിട്ടുള്ള പടയാളികളാണ് ഇപ്പുറ പട്ടാളക്കാരുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ നമ്മുടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു ടാസ്ക് ഞാൻ തരാണ്. ഈ ഒരു ബാറ്റിലിൽ ആര് ജയിക്കുമെന്നുള്ളത് ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാം. വീഡിയോ ഫുൾ കണ്ടതിന് ശേഷമല്ല, ഇപ്പോഴേ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുക കമൻറ്റ് സെക്ഷനിൽ ആരായിരിക്കും ജയിക്കുക എന്നുള്ളത്. എന്നിട്ട് നമുക്ക് വീഡിയോ ഫുൾ നിങ്ങൾ കണ്ട് തീർന്നതിന് ശേഷം ആരൊക്കെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് എനിക്കൊന്ന് അറിയാനായിട്ടാണ്. നിങ്ങളുടെ ഗസ് അല്ലെങ്കിൽ ആ ഒരു ലോജിക്ക് വെച്ചിട്ടുള്ള ഗസ് നിങ്ങളുടെ എത്ര പേരുടെ ശരിയായിട്ടുണ്ടെന്നുള്ള അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എരമ്പി എടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ, അങ്ങോ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ. അപ്പോൾ ആരും കള്ളത്തരമൊന്നും ചെയ്യരുത്. വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം കമൻ്റ് ഇടാൻ നിൽക്കരുത്. ഇപ്പം തന്നെ, അതായത് ഈ ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കമൻ്റ് ചെയ്യുക, എങ്കിലാണ് കാര്യമുള്ളൂ എത്ര പേരുടെ ഗസ് സെറ്റപ്പായിട്ട് കറക്റ്റായിട്ടുണ്ടെന്ന് അറിയാനായിട്ട്. ആരും കള്ളത്തരമൊന്നും ഇറക്കില്ലടേ. ഓക്കെ, അതെ, പട്ടാളക്കാരൊക്കെ ഓടി എരമ്പി കയറണോട്ടോ. എൻ്റെ മോനെ, എന്തൊരു ഓട്ടാണേ, ഓട്ടത്തോടോട്ടം. മിക്കവാറും അവന്മാരെ മറ്റവന്മാരെ അടിച്ച് പരത്തിവിടും. ഏത്? നമ്മുടെ ഈജിപ്ഷ്യൻ ഫറോകൾ. കാരണം അവന്മാരുടെ ഓൾറെഡി ഹെൽമെറ്റ് അങ്ങനത്തെ വലിയ സാധനങ്ങൾ, കയ്യിലൊരു സൈസ് വാക്കത്തിയല്ല, എന്തോ ഒരു കത്തിയൊക്കെ ഉണ്ട്, വലിയ കത്തി, വാള് പോലത്തെ കത്തിയൊക്കെയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ പട്ടാളക്കാരുടെ തോക്കാണ്, അവർ ഫയറിങ് സ്റ്റാർട്ട് ചെയ്തു. അതെന്ത് പരിപാടി അത്? ഇത് മഴ പെയ്യണ പോലെയാണ്. ഈ ഒരു ഫയറിങ് സീൻ കാണുമ്പോൾ എനിക്ക് തോന്നണം, മറ്റേ നമ്മുടെ KGF 2 അവന്മാരിന്ന് ഒരു ഒരു ഫയറിങ് സീനില്ലേ, ആ ഒരു സെറ്റപ്പാണോ അത്? ടക്ക ടക്ക ടക്കേന്ന് പറഞ്ഞിങ്ങനെ ഫ്ലാഷ് അടിക്കണ പോലെയാണ് വെട്ടടിക്കണത് ഫയറിങ്ങിൻ്റെ. എൻ്റെ മോനെ, വെടി ഓ, അവിടെ ഫുൾ ബ്ലഡ് മയം ഗൈസ്, അടിച്ച് തവിട്ട് പിടിയാക്കിയിട്ടേക്കാണ് വെടിവെച്ച്. ഇതെന്തത്? ആ, അതേ, ഇവിടെ ചോരയും കൊണ്ട് ഒരു ലേക്ക് വരെ വന്നു. ഓ എൻ്റെ മോനെ, വെടിവെപ്പോട് വെടിവെപ്പ് അവന്മാർ, ഇത് ചറപറ വെടിവെപ്പ്. ഓക്കെ, ഇത് സ്ലോ മോഷനിലോ നമുക്ക് കണ്ടു നോക്കാട്ടോ. പട്ടാളക്കാർ നൈസായിട്ട് തന്നെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ ഇവർക്ക് അഡ്വാൻറ്റേജ് ആണ്, കാരണം ഓൾറെഡി കയ്യിൽ ഗണ്ണുണ്ട്. അപ്പോൾ പിന്നെ അത്ര അടുത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു സൈഡിൽ മാറി നിന്നിട്ട് ഇവന്മാർക്ക് ഇതുപോലെ വെടിവെച്ചാൽ ബാക്കിയുള്ളവന്മാരെ, അതായത് ആ ഈജിപ്ഷ്യൻ ആൾക്കാരെയൊക്കെ വെടിവെച്ചിട്ട്, എന്തുവാടെ ഇത്? അവന്മാർ വെട്ടാനായിട്ട് ചാടി ഓങ്ങി വരുമ്പോഴേക്കും മറ്റവന്മാർ വെടിവെച്ചിടുക. ശരിക്കും മഴ പെയ്യണ പോലെ കേട്ടോ, ഒരു റഡാർ സിസ്റ്റത്തിൽ ഇങ്ങനെ ഇന്ന് ഫയർ ചെയ്യില്ല ട്രെന്ന് പറഞ്ഞു. ആ ഒരു സെറ്റപ്പ് തന്നെ ഫീൽ ചെയ്യണു. എൻ്റെ അമ്മോ, വെട്ടിയോട് വെട്ടി. പട്ടാളക്കാരങ്ങനെ അധികം ഇതായിട്ടില്ല, മൊത്തം മറ്റേ നമ്മളൊരു നോക്കിട്ടതാണ്. എൻ്റെ മോനെ, പട്ടാളക്കാരെ കുറച്ച് എണ്ണം കുറയ്ക്കാനായിട്ട്. ഇപ്പോൾ പട്ടാളക്കാർ ടോട്ടൽ കിൽസ് എന്ന് പറഞ്ഞാൽ 300,000 മരിച്ചിട്ടുള്ളൂ അല്ലേ? അല്ല, 300,000 അല്ലല്ലോ. ഓക്കെ, നമുക്ക് എന്തായാലും പറയാം. ഇവിടെ നിന്ന് ഔ, വെടിവെപ്പോട് വെടിവെപ്പ്. എൻ്റെ മോനെ, മലയുടെ മേളിൽ അവിടെ ഇവിടെയൊക്കെ ബ്ലഡ് ഒരുമാതിരി
പുഴ പോലെയായി കിടക്കുന്ന കേസ്. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേ ആ ഫറോ പോലത്തെ അണ്ണന്മാരെ പട്ടാളക്കാരെ എല്ലാവരും വെടിവെച്ചിട്ടേക്കാണ്. മറ്റവർക്ക് കത്തി കൊണ്ട് വരണം, പക്ഷേ ഇവർക്ക് ഗണ്ണുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു സോൾജിയേഴ്സ് ഒരു ഓപ്പിയാണ്. കാരണം കണ്ടില്ല, മറ്റവർക്ക് അടുത്ത് വന്ന് വീശിയിട്ട കാര്യമില്ല, പക്ഷേ ഇവർക്ക് ദൂരം എന്ത്, അണ്ണന്മാരെന്തൊക്കെയോ ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റവന്മാർക്ക് പട്ടാളക്കാർക്ക് ദൂരെ നിന്ന് മാറി നിന്ന് വെടിവെച്ച് ഇടാനായിട്ട് പറ്റും. അതെന്തായാലും ഓപ്പി സാധനം. എൻ്റെ മോനത്, ഓ ഇവന്മാർ ഇത് ഇതിൽ കൂടെയൊക്കെ കയറി പോകണം. ഓക്കെ, മലയുടെ മേളിൽ കൂടെയൊക്കെ കയറി പോകാനുള്ള പരിപാടിയാണ്. എങ്ങടെ പോകണേന്ന് നോക്കട്ടെ. ഇത് ഇത് അതിൻ്റെ മേളിൽ നിർത്തി ചാറേ. എന്ത് പാടേ എൻ്റെ മോനെ. ഓഡിയോ ഞങ്ങൾക്ക് സ്ലോ മോഷനിൽ കാണാട്ടാ. ടടടടടടടടടടട. ഈ സാധനം വെച്ച് വേണമെങ്കിൽ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റും ഗൈസ്. ഒരു അനിമേറ്റഡ് വാർ മൂവി പൊളിക്കും. ഒരാളെ നടനുമൊക്കെ ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് ഇങ്ങനെ അഭിനയിപ്പിച്ച്. ആ അതിപ്പുറത്തെ സൈഡിൽ വെടിവെപ്പ് കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് എവിടെയും വെടി. ഓ പട്ടാളക്കാർ സത്യം പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ മൊത്തം ഒരു സ്പ്രെഡായി വന്നിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് മാത്രമൊന്നുമല്ല, അവർ നൈസ് പ്ലേ കളിച്ച് സ്പ്രെഡായി വന്നിട്ടുണ്ട്. അതാണ് ഇവന്മാർ പെട്ടെന്ന് ദിതി വെടിക്കണുണ്ടോ. ഓ പട്ടക്കം പൊട്ടം. ഓ ശരിയായി ദിതി. എൻ്റെ മോനെ, ടക്ക ടക്ക ടക്കേന്ന് പറഞ്ഞ വെടിക്കണ. ഓക്കെ ഷോർട്ട് ഗണ്ണാണ് കയ്യിൽ, പക്ഷേ എ കെയും പോലെ വെടിക്കണ. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇനി ട്രൂപ്സ് റിമൈനിങ് ആയിട്ടുള്ളത് 600,000 പട്ടാളക്കാരും അല്ലേ, അല്ല 700,000 പട്ടാളക്കാരും അല്ലല്ലോ, 600,000 പട്ടാളക്കാരും മറ്റവന്മാർ 692,000 കുറഞ്ഞു കുറഞ്ഞു വരാണ്. എനിക്ക് തോന്നുന്നു മറ്റേ ഈജിപ്തിയൻ ആൾക്കാർ പെട്ടെന്ന് കുറയുണ്ട്. അവർ 900,925 കിൽസാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ പട്ടാളക്കാർ 1,800,000 കില്ലെടുത്തോ. എൻ്റെ അമ്മോ, അതൊരു 1.5 ഇതായിപ്പോയി. ഇത് ഞാനൊരു പ്ലെയറായിട്ട് കളിച്ചു നോക്കാണ്. കണ്ട ഷോർട്ട് ഗണ്ണാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്, നമുക്ക് അത്ര കാര്യമായിട്ട് വെടിവെച്ച് ഇടാൻ പറ്റില്ല. ഇത് പട്ടാളക്കാർ തന്നെയല്ലേ. ശേ മാറി നിൽക്കണേ, മാറി നിൽക്കണേ. ഓക്കെ നമുക്ക് എന്തായാലും അടിച്ച് പരത്തി വിടാം എല്ലാത്തിനും. ഇനി ആരുള്ള വാടാ വാടാ, നമ്മൾ പട്ടാളക്കാരനായിട്ട് ജോയിൻ ചെയ്തു ഗൈസ്. ഇനി എൻ്റെ ഒ പി ഗെയിം പ്ലേ നിങ്ങൾ കണ്ടോ. ഞാൻ പട്ടാളക്കാരനായിട്ട് എല്ലാ ഈജിപ്ത്യൻ പടയാളികളെയും വെട്ടിവെച്ച് ഇടിച്ചു തരണം. നിങ്ങൾക്ക് എക്സ്ക്ലൂസീവായിട്ട് കാണാൻ പറ്റിയൊരു അവസരമാണ്. നിങ്ങളെല്ലാവരും കണ്ടോ ഗൈസ്, ഞാൻ ദീപന്മാരെ ഒറ്റയടിക്ക് വെട്ടി പൂശി ഈശി ഊശിയാക്കി ഇടാൻ വേണ്ടി പോവാണ്. കീറി ചെല്ലട്ടെ ഫ്രണ്ടിൽ ചെന്ന്. എടേ മാറേ, ഞാൻ പോയി അവനൊന്ന് വിടിക്കട്ടെ. മാറിക്കണ്ണ, എടേ മാറി നിൽക്കടേ. ഗൈസ് നമുക്ക് ഓടി ഫ്രണ്ടിൽ കയറട്ടെ. ഇവന്മാരി തിരക്കാണ്. എവിടാ ഇവിടെ മൊത്തം ആൾക്കാരല്ലോ. എടാ മാറട മാറ, അവന്മാർക്ക് കൊടക്കട്ര കൊടക്കട്ര വെടിക്കട്ര. എവിടെ ഈജിപ്ത്യൻസ്, കമോൺ ഈജിപ്ത്യൻ സോൾജിയേഴ്സ്, കമോൺ അമ്മയ്ക്ക്. ഗൈസ് അവന്മാരെ എന്നെ വെട്ടിക്കൊന്നു, ബ്ലഡി ഫൂൾസ്. എടെ എന്ത് പാടേ, ഒന്ന് കണ്ണൊന്നും മനസ്സിലാവുള്ള അതുമാതിരി. ആ ഇത് ശരിക്കൊരു പള്ളിപ്പെരുന്നാളിലോ അല്ലെങ്കിൽ ഉത്സവത്തിനൊക്കെ പട്ടക്കം പൊട്ടുമ്പോഴുള്ള ഒരു ലൈറ്റ് എഫക്റ്റ് പോലെ തന്നെ. ഇത് ഈജിപ്ത്യൻസ് മറ്റേ എരച്ച് കയറിയിട്ട് പറഞ്ഞേ കേത്തിന് നമ്മൾ അട്ടപ്പട്ടെല്ലാം വെടിവെച്ചിടാണ്. ഞാൻ പട്ടാളക്കാരനാണ്, കാരണം പട്ടാളക്കാരാണ് ഈ ഒരു ടീമിലെ ഒ പി ആയിട്ടുള്ള ടീം. മറ്റവന്മാരെ അത്ര ഒ പി അല്ല. എനിക്ക് തോന്നുന്നു ഇവർക്ക് ആ ഒരു ഗൺ അഡ്വാൻറ്റേജ് ഉള്ളവരാണ്. മറ്റേ അണ്ണന്മാർക്ക് ഗണ്ണില്ലല്ലോ, കത്തി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ രണ്ട് ടീമും കത്തി വെച്ചിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റിയലായിട്ടുള്ള ഫൈറ്റ് ആര് ജയിക്കും അല്ലെങ്കിൽ ആര് കൂടുതൽ കില്ലെടുക്കുന്നു നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാറ്. പക്ഷേ ഇതെൻ്റെ ഒരു പ്രെഡിക്ഷൻ പട്ടാളക്കാർ സോൾജിയേഴ്സ് ജയിക്കുന്നത് തന്നെയാണ്. കാരണം അവരുടെ കയ്യിൽ ഗണ്ണുണ്ട്, അവർക്ക് ഗൺ അഡ്വാൻറ്റേജ് ഉണ്ട്. കണ്ടോ മറ്റവന്മാർ തൊട്ടടുത്ത് എത്തണേക്ക് മുമ്പേ അവർ വെടിവെച്ചിടാണ്. എൻ്റെ മോനെ, ഇവിടെ ആൾക്കാർ കിടക്കണുണ്ടോ, ചിതറി ചിതറി കിടക്കണം. നമുക്കൊരു ന്യൂക്ക് ഇട്ടാലോ, ഇവിടെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇടാം. ഇത് ഫ്ലാഷ് അടിക്കണ പോലെ. എൻ്റെ അമ്മോ, ഇത്രയും ആൾക്കാരാണ്. ശരിക്കും ആ ഒരു ബാഹുബലി സിനിമയിൽ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് എരച്ച് കയറി തന്നെ അവർ എഫക്റ്റ് ഇല്ലേ. ചെയ്യുന്ന തന്നെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഈ ഗെയിമിൽ നിന്നൊക്കെ ആയിരിക്കും എടുത്തിട്ട് പോയെ. നൂക്കിട്ടിട്ടുണ്ട്. നൂക്കെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, വലിയൊരു മിസൈൽ പോലത്തെ ഒരു സാധനം ഇടും. അതായത് ആ ഹിറോഷിമയൊക്കെ പൊട്ടില്ലേ അതുപോലെ ഒരു സാധനം. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെയൊക്കെ തെറിച്ചും കരിഞ്ഞു. അതാണ് ഈ കാണുന്നത്.
നമ്മൾ ഇതിപ്പോൾ ഇട്ട് എന്തിനാന്ന് വെച്ചാൽ പട്ടാളക്കാരെ കുറച്ച് എണ്ണം കുറയ്ക്കാനായിട്ട്. ഓൾറെഡി അവർ ഓ പി ആണ്, അപ്പോൾ കുറച്ച് എണ്ണം റെഡ്യൂസ് ചെയ്താലോ, അല്ല മറ്റവരായിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ട്രൂപ്സ് റിമൈനിങ് ആയിട്ടുള്ളത് 300,000 ആ മമ്മീസ് അല്ല ആ ഈജിപ്ഷ്യൻ സ്റ്റൈൽ ആൾക്കാരുള്ളൂ, മറ്റവന്മാർ 600,000 ഉണ്ട്. ഇവിടെയൊക്കെ ആൾക്കാരെ അരച്ചു കുത്തി കിടക്കണമുണ്ട്. അത് ഇത് എന്തായാലും തോക്കുകൊണ്ട് വെടിവെക്കുന്നറിയാം. എന്നാൽ പിന്നെ ഇവന്മാർക്ക് ഫ്രണ്ടിൽ പോയി ചാടാതെ മാറി നിന്നുകൂടെ എല്ലാം കൂടി അരച്ചു കുത്തി കയറി പോണു. ഷേ എന്ത് പാടെ, എന്തൊരു തേപ്പടേ. ഇത് ഈ സൈഡിൽ കൂടെ ഓടി കയറുന്നുണ്ട്. അങ്ങ് ദൂരേന്ന് വന്നിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. എൻ്റെ മോനെ, ഇത് എനിക്ക് ആ ലൈറ്റ് എഫക്റ്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ ആ ഗണ്ണ് വേണ്ടായിരുന്നു, അതൊരു ഒരു ഒരു സെറ്റപ്പായിട്ട് വന്നിട്ടില്ല. ഗൺ സെറ്റപ്പായിട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ മറ്റവന്മാർ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആ ഒരു ഈജിപ്തിന് ആൾക്കാർക്കും കൂടി ഗണ്ണ് വേണം, അതില്ലാത്തതിൻ്റെ ഒരു കുറവ്. എന്തുവാടേത്, എൻ്റെ അമ്മോ, മെഷീൻ ഗണ്ണുകൊണ്ട് വെടിയെങ്കിന പോലെയാണ് ആ ഫയറിങ് ഇത് പോണണ്ടോ. ചെറുന്നും പറഞ്ഞാണ് വെടിവെച്ചുകൊണ്ടിരിക്കണത്. പട്ടാളക്കാരൊക്കെ പൊളിയാണ് ഗൈസ്. മറ്റവന്മാർ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എല്ലാത്തിനെയും വെടിവെച്ച് തൂഫാനാക്കി വിടാണ്. ഇവന്മാർക്ക് സത്യം പറഞ്ഞാൽ മേളിലോട്ട് കയറാനുള്ള ടൈം കിട്ടണില്ല, ഇത്രയും സോൾജേഴ്സ് ഉണ്ടെങ്കിലും. സോൾജേഴ്സ് മീൻസ് ആ ഒരു ഈജിപ്തിയൻ ആൾക്കാരുണ്ടെങ്കിലും കയറാൻ പറ്റണില്ല കേട്ടോ ഇവന്മാർക്ക്. ഇപ്പോഴത്തെ സൈഡിൽ കൂടെ ഓക്കെ, പട്ടാളക്കാരാണോ മറ്റേ ഇതാണോ ഈജിപ്തിയൻ ആൾക്കാരാണോ? എനിക്കാണ് ഈജിപ്തിയൻ ആൾക്കാരാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഓടറേ ഓടറേ ഓടിച്ചെല്ലടേ, നമുക്ക് സ്ലോ മോഷനിൽ കണ്ടു നോക്കാം. ടടര ടടര ഓടറേ ഓടറേ അശാനെ വേമ്പാ, കയ്യിൽ കത്തിയൊക്കെ ഉണ്ട്, പക്ഷെ ഒരു കാര്യമില്ല, വെറുതെ പോയി ചാവാൻ നിൽക്കണ്ട. അവന്മാരെ അവിടെ നിന്ന് അടിച്ചു വിടുന്നു അവനെ. എന്തൊക്കെ പറഞ്ഞാലും അവന്മാർ ഓടിച്ചെല്ലുണ്ട് കേട്ടോ. അതും 100,000 vs 1,000,000 ഫൈറ്റാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആര് ജയിക്കും എന്നുള്ളത്, ഞാൻ ഓൾറെഡി നമ്മുടെ സോൾജേഴ്സിൻ്റെ ഒപ്പമാണ്, ഗണ്ണുള്ള സോൾജേഴ്സിൻ്റെ ഒപ്പം. ആര് വിജയിക്കും എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് കാണാം. അപ്പോൾ നിങ്ങൾക്കും പ്രെഡിക്റ്റ് ചെയ്യാം ഈ ഒരു വീഡിയോൻ്റെ താഴെ. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ കമൻറ്റ് ചെയ്യുക, എരച്ചരമ്പി കയറി പോവാണ്. ഇനി 132,000 ഈജിപ്ഷ്യൻസും 500,000 പട്ടാളക്കാരും മാത്രമുള്ളൂ. വേറൊരു കാര്യമുള്ള എന്താ പറയുക, 500,000 പട്ടാളക്കാരുമാർ കൊന്നട്ടോ, അത് വേറെ കാര്യമുണ്ട്. അവർക്ക് ഗണ്ണുണ്ടായിരുന്നു, ഇവർക്ക് ഗണ്ണുണ്ടായില്ല, എന്നിട്ട് അവർ 500,000 പട്ടാളക്കാരെ കില്ല് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, എൻ്റെ അമ്മോ, വെടിവെപ്പോട് വെടിവെപ്പ്. പക്ഷേ ഇവർക്ക് കിൽസ് കുറവാണ്, അതെന്താ അങ്ങനെ? എനിക്കൊരു ഡൗട്ടുണ്ട് ഗൈസ്, കാരണം ഈ പട്ടാളക്കാർ വെടിവെക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ പട്ടാളക്കാർക്ക് വെടി കൊള്ളുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം എന്ത് കണ്ടില്ല, ടീം 2 ടോട്ടൽ കിൽസ് 3,000 ഇപ്പോഴും. പക്ഷേ 99 ഓതി ബ്ലഡൊക്കെ കിടക്കുന്നുണ്ടോ. ഇവർക്ക് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുള്ളൂ, ഫ്രണ്ടിൽ ആൾക്കാരായിരുന്നു. ചുറ്റും ഇതാവണം പോളിയോ. ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 1v1, അതായത് 2 ടീമുകൾ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ 2 ഇതിക്ക് മേലെ ടീമുകളാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, 3-4 ടീമിനൊക്കെ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 1.5 ഫൈറ്റ് ആയിരിക്കും ഗൈസ്, എൻ്റെ മോനെ, രക്ഷയില്ലാത്ത ഫൈറ്റ് ആയിരിക്കും. എന്തായാലും നമ്മൾ ഈ ഒരു ഗെയിമിൻ്റെയും അതുപോലെ ETS 2, GTFI മോഡ്സ്, പിന്നെ കുറേ PC ഗെയിമുകൾ, സ്റ്റോറി മോഡ് PC ഗെയിംസൊക്കെ നമ്മുടെ ടൈഗർ ഇസ്പോർട്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും 8 രാത്രി. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ടൈം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവിലൊക്കെ ജോയിൻ ചെയ്യാം. എന്തായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്തിടുക, കാരണം നമ്മൾ ലൈവ് ഇടുന്ന ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ലൈവ് സ്ട്രീമിങ്ങിൽ ജോയിൻ ചെയ്യാം, വർത്തമാനം പറയാം. ഓക്കെ, നമ്മൾ യൂട്യൂബിലല്ല ലൈവ് ഇടുന്നത്, ഫേസ്ബുക്കിലാണ്. അപ്പോൾ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്യാം. അപ്പോൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിടുക നമ്മുടെ പേജ്. എല്ലാ ദിവസവും രാത്രി 8 നമ്മൾ ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഓൾ ആർ വെൽക്കം. ഇനി ആരോടും പറഞ്ഞില്ല, അറിഞ്ഞില്ല, അയ്യോ കണ്ണാപ്പി നമ്മളോടൊന്നും പറഞ്ഞില്ലേ, നമ്മളറിഞ്ഞില്ലേ എന്നൊന്നും പറയാൻ നിൽക്കരുത്. ഇതോടെ എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു ഒഫീഷ്യലായി. ഒഫീഷ്യലായിട്ടൊന്നുമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ലൈവിൽ കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായി, 10-30 പേരോളം ജോയിൻ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ നിങ്ങൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ആ ടൈമിലൊക്കെ വരിക. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഒരു ഗെയിം പ്ലേ വീഡിയോസൊക്കെ കാണുന്നവർ കുറേ പേര് TVയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ TVയിലൊക്കെ കാണുന്നവർക്ക് നല്ലൊരു കിടിലം ഗെയിമിങ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നമ്മുടെ ഈ ചാനലിൽ നിന്ന് ഇനി ഉണ്ടാവുക. കാരണം നല്ല നല്ല ഗെയിം പ്ലേസും കാര്യങ്ങളും, നല്ല
വിഷ്വലി നല്ല ട്രീറ്റ് ആയിട്ടുള്ള ഗെയിം പ്ലേസ് കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ വെടിയപ്പോൾ ഏകദേശം ഇനി എത്ര പേരും കൂടി ഉണ്ട്? ഓക്കെ, കുറച്ച് പേരുള്ളൂ. ഇനി വെറും 23,000 മറ്റേ ഇവന്മാർ മാത്രമുള്ളൂ ഗൈസ്. 400,000 സോൾജേഴ്സ് ഉണ്ട്. ഈജിപ്ത്യൻ ടീംസ് 22,000. ഇത് പൊന്നെണ്ണമാർ എന്തായാലും അവരുടെ വെടികൊണ്ട് ചവന്ന പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു ഓടിക്കൂരേ. അവന്മാർ തിരിഞ്ഞു ഓടുന്നില്ല, ഞാൻ തോക്കില്ലടാ എന്നും പറഞ്ഞ് ഓടിച്ചല്ലാണ്. പക്ഷെ അവന്മാരേൽ തോക്കുണ്ട്, ഞാൻ തോക്കില്ലടാ, ഞാൻ ഇവന്മാരെ കൊല്ലും. പക്ഷെ അവന്മാരേൽ തോക്കുണ്ട് ഗൈസ്. എന്തായാലും ഇത് പട്ടാളക്കാർ കയറി അങ്ങ് അഡ്വാൻറ്റേജ് എടുത്ത് കയറി 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 ടപ്പട്ടപ്പട്ടപ്പട്ടപ്പട്ടപ്പേന്ന് പറഞ്ഞ് അടിച്ചിട്ടാണ്. ഇനി വെറും 19,000 ഈജിപ്ത്യൻസ് വാരിയേഴ്സും കൂടി. ഇതിൻ്റെ പേരെന്താർന്ന് എനിക്ക്, ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേര് നോക്കി വെച്ചായിരുന്നു, പക്ഷെ അത് മറന്നു. എന്തോ ഒരു പേരുണ്ട് ഇവന്മാർക്ക്. അവർ ഹെൽമെറ്റും ആ ഒരു കത്തിയും പിടിച്ച് ഓടല്ലേ അവന്മാർക്ക്. മറ്റേത് എന്തോ അമേരിക്കൻ സോൾജേഴ്സ് അങ്ങനെ എന്തോ സാധനമാണ്, അതോ സോൾജിയർ ട്രൂപ്സ് അങ്ങനെ എന്താണ്. പക്ഷെ ഇവന്മാർ അത് ഇതാരാ, പട്ടാളക്കാരാണോ? അതെ. ഇവന്മാരൊക്കെ ഈ മലയുടെ സൈഡൊക്കെ പിടിച്ചു. ഓ, ബ്ലഡ് കിടക്കണുണ്ടോ? ഒരുമാതിരി പുഴ പോലെയാണ് എല്ലാത്തിനും. എങ്ങനെ പുഴയാ വേണ്ടിയിരിക്കുന്നത്? 1,000,000 ആൾക്കാരാണ് അത് ഒരു ടീമിൽ. ഇപ്പോൾ രണ്ട് ടീമിലും കൂടിയും കൂട്ടി 20,000,000. അതിൽ എത്ര ലക്ഷത്തോളം ആൾക്കാർ ഇപ്പോൾ തീർന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ ഒരു 16,000,000 ആൾക്കാരെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് വെടിവെച്ചവന്മാർ തീർത്തിട്ടുണ്ട്. അതാണ് ആ ഒരു ചോരപ്പുഴ പോലെ ഇങ്ങനെ ഫുൾ റെഡ് കളർ. എന്തായാലും ഈ പട്ടാളക്കാരുടെ സെറ്റപ്പ് അടിപൊളിയായിട്ടോ. അവർക്ക് ഗണ്ണ് ഒഴിവാക്കാമായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എവിടെ നിന്നും ആരുമില്ലേ ഗൈസ്? ഇനി ഒരു 9,000 ഉള്ള അത് ശരി. അതെവിടെയത് കൊള്ളാല? അത് ബാക്കിയുള്ള ട്രൂപ്സിനെയൊക്കെ അവന്മാർ വെടിവെച്ച് തീർത്തോട്ടെ. 7,000 ചടപടയെ ചടപടയിൽ നിന്ന് കുറഞ്ഞു വരുന്നുണ്ട്. ഇതെവിടെയാന്ന് നോക്കട്ടെ, എവിടെയിലേക്ക് ഉണ്ടാവും, നമുക്ക് അതൊന്ന് കണ്ടുപിടിക്കണം. എവിടെയാണ്, എവിടെയാടേ? ആ സൈഡിലാണ്. ഇതിപ്പോൾ ആൾക്കാർ കുറഞ്ഞാരുന്ന ഏത് സൈഡിലാണ് വെടിവെക്കണേന്ന് നമുക്കറിയാൻ പറ്റില്ല. 5,000 കൂടിയുള്ളൂ. ഓക്കെ, 4,000. എന്ത് പെട്ടെന്ന് ഇവരുടെ തീരണേ? നമ്മളൊന്ന് വർത്തമാനം പറഞ്ഞ് തിരിയുമ്പോഴേക്ക് 1,000 വെച്ചാൽ കുറഞ്ഞു തന്നെ. ഇപ്പം 3,000. ഓക്കെ, കമോൺ, യെസ്, 3,000. 3,900 എനിമീസും കൂടിയുള്ളൂ ഇനി ഒരു സോൾജേഴ്സിന്. എവിടെ എവിടെ അണ്ണന്മാരെവിടെ? ആ ഈ സൈഡിൽ, ആ ഇവിടെ വെടിവെക്കണ്ടല്ല, ഈ സൈഡിൽ എവിടെ ഉണ്ട്? നേരാ ഇത്, ആ വേഗം വാ ചേട്ടാ, വേഗം വന്ന് തീര്, വേഗം തീരട്ടത് അവിടെ നിന്ന്. വേഗം ചെല്ലു, വേഗം ചെല്ലു, കിട്ടാത്തവർക്ക് കിട്ടാത്തവർക്ക് കടന്നു വരിക. വേഗം ചെല്ലടേ, വേഗം ചെല്ലടേ, പോയി മേടിക്കണേ. ഓ എൻ്റെ മോനെ, ഇത് അണ്ണന്മാര് സ്ലോ മോഷനിലൊക്കെ. എടാ നിന്നെ ഞാൻ, ഒരു കാര്യമില്ല, വേഗം ചെന്ന് കയറിക്കൂട്, തോക്കിൻ്റെ ഫ്രണ്ടിലോട്ടാണ്. ടപ്പട്ട പോയി അപ്പിഷിക്കാന്ന് പറഞ്ഞ് അടിച്ച് ഇടുന്നല്ല. വേഗം ചെല്ലട്ടെ. ഓ എൻ്റെ മോനെ, ആ ചോര തീർച്ചയുണ്ടോ? ഇത്. ഓക്കെ, ഇനി ഇവിടെ തീർന്നാ. ഇനി വെറും 2,000. ഇതൊക്കെ ഇവിടെ ബാക്കി ആൾക്കാർ. ഓക്കെ, 2,700 ആൾക്കാരും കൂടി ഉണ്ട്. പക്ഷെ അവന്മാരെവിടെ? ഈ സൈഡിലാണോ? ഇതൊക്കെ എവിടെ? ഇവിടെ ആൾക്കാരെയൊന്നും കാണുന്നില്ല, പക്ഷെ ആൾക്കാരുടെ എണ്ണം നല്ലോണം കുറയുന്നുണ്ട്. എവിടെയാണോ? ഓക്കെ, അവിടെ എവിടെയോ താഴെയുണ്ട്. ആ അതെ അതെ അതെ, താഴേന്ന് കയറിയല്ലോ. കയറിച്ചല്ലേ, കയറിച്ചല്ലേ, ഒറ്റയ്ക്കൊറ്റ കയറിച്ച്. വേറൊരു കാര്യം നിങ്ങൾക്കറിയോ, നമ്മുടെ സോൾജേഴ്സിൻ്റെ ട്രൂപ്പിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ 470,000 ആയിട്ട് കുറഞ്ഞു. അതായത് ഓൾറെഡി അവർക്ക് ഗണ്ണുണ്ട്, പക്ഷെ മറ്റേ ഈ ഒരു ഈജിപ്ത്യൻ ടീംസിന് ഗണ്ണില്ല, കത്തി മാത്രമേ. എന്നിട്ട് അവർ കത്തി വെച്ച് എത്രയാ, 600,000 ആൾക്കാരെ തീർത്തിട്ടുണ്ട് ഗൈസ്. എൻ്റെ അമ്മോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒ പി എന്ന് പറയാനായിട്ട് ഇവന്മാർ തന്നെയാണ് കേട്ടോ. ഈ ഈജിപ്ത്യൻസാണ്, പട്ടാളക്കാരല്ല ഒ പി. കാരണം പട്ടാളക്കാർക്ക് ഗണ്ണുള്ളവരുടെ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഗണ്ണില്ലാണ്ട് ഇവന്മാർ 600,000 പട്ടാളക്കാരെ തീർത്തു എന്ന് പറഞ്ഞാൽ ചില്ലറ കേസല്ല. 1,600 ഗൈസ്, വേഗം ചെല്ല്, എടാ കയറിച്ചല്ലടേ, ചെന്ന് കയറിക്കെട്, കയറിക്കെട്. അവിടെ നിന്ന് അടിക്കുന്നു, ഇവിടെ നിന്ന് അടിക്കുന്നു, ചടവടേ ചടവടേ എന്ന് പറഞ്ഞ്. എൻ്റെ മോനെ, ഫുൾ റെഡ് മയ്യാവാട് ഇവിടെയൊക്കെ.
മലയുടെ മേളിലൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അവിടെയൊക്കെ അവർക്ക് ഫൈറ്റ് കിട്ടിയ 800 പേര് 1000-ലും താഴെ അപ്പോൾ തീരാറായിട്ടുണ്ട്. ഇനി എത്രയാണ്? 500 ഓക്കെ. 400 എൻ്റെ അമ്മൂ. 300 ഇനി അവിടെ. 200 ഗൈസ്. പക്ഷേ ഇത് എവിടേക്കാണ് അവന്മാർ പിടിയിക്കണേ? ഇത് 100 ഓക്കെ. 90 അയ്യോ തീർന്നു തീർന്നു തീർന്നു. 10, 8, 7, 3, 2, 1 കഴിഞ്ഞ. ഏതൊരുത്തിനൂടിയുണ്ട്. ടീം വൺ അമേരിക്കൻ സോൾജേഴ്സ് ഷോർട്ട് ഗൺ വോൺ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഗസ് എത്ര വരെ ശരിയായിട്ടുണ്ടെന്നുള്ളത് നമ്മൾ നോക്കട്ടെ കമൻറ്റ് സെക്ഷനിൽ. അപ്പോൾ അമേരിക്കൻ സോൾജേഴ്സ് ആണ് ജയിച്ചത്. മറ്റവന്മാരെയൊക്കെ തീർത്തിട്ടുണ്ട്. ഓൾറെഡി അവർക്ക് ഗണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു ഗെയിമാണ്, അതിൻ്റെ ഒരു ഗെയിം പ്ലേ ആണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പിന്നെ ഫേസ്ബുക്ക് പേജിൽ ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്, ടൈഗർ ഇ സ്പോർട്സ് ഫേസ്ബുക്ക് പേജിൽ. ഇപ്പോൾ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്യുക. നിങ്ങൾക്ക് ടൈം പോലെ ജോയിൻ ചെയ്യാം. ഓക്കെ. എല്ലാ ദിവസവും 8 മണിക്ക് നമ്മൾ ET2 ഒക്കെയാണ് കൂടുതലിടുക. പിന്നെ GTA 5 മോഡാണ് നമ്മൾ കളിക്കുന്നത് ലൈവായിട്ട്. അപ്പോൾ ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നല്ല കലക്കൻ വീഡിയോയുമായി കാണാൻ കഴിച്ചെല്ലാവരും. ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.